Hi friends, Assalamualaikum. Bismi ke chalota. Ella varku swagatham. Innu nammala sadya special aayita oru adibali payasam aanu thayaaraakki edukkunnathu. Nammada saadharana veettilulla cherivol vechittu nalla taste aayittu thayaaraakkavunna valare simple aayittulla oru adibali payasam aanu. Appo namukku idengeyana thayaaraakkunnu nu nokkam. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഈ നുറുക്ക് ഗോതമ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ നോർമൽ വാട്ടറാണ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ പച്ചവെള്ളത്തിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. തേങ്ങാപ്പാൽ യൂസ് ചെയ്യുമ്പോൾ രണ്ടാം പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ വെള്ളത്തിലാണെങ്കിലും ഇതൊരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ 250 ml കപ്പിൽ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് നുറുക്ക് ഗോതമ്പിനാണ് കേട്ടോ. ഞാൻ പറഞ്ഞ മാതിരി എല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസം ആയിരിക്കും, കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ അതെ അതൊന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു 3 ഉണ്ട് ശർക്കര എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം. അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ 2 വിസിലാണ് വന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ ഒഴിച്ചിട്ട് ഉള്ള വെള്ളം കറക്റ്റ് പാകമാണ്. നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പായസം ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇനി ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. ചെറിയൊരു കട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ശർക്കരയിൽ ഉപ്പുള്ള ശർക്കരയാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതെ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ജസ്റ്റ് ഒന്ന് തിള വരുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ കൂടെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇലയിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല അടിപൊളി പായസമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കപ്പൊടി ചേർക്കുന്നില്ല, അതിന് പകരം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം. കുറച്ച് ഫ്ലേവർ ജീരകത്തിൻ്റെ കൂടുതൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചേർത്തപ്പോൾ കറക്റ്റ് പാകമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 250 ml കപ്പിൽ 1/2 കപ്പ്, ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയില്ല. ഞാൻ ഒരു വലിയ മുറി തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ അല അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഒരു തിള വരുന്നതിൻ്റെ മുമ്പത്തെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കുറച്ചൊക്കെ ഒരു ലൂസാണ്. അപ്പോൾ ഇതൊന്ന് തണുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇത്രയും മതി, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പ് ഒന്ന് 1 ടേബിൾ സ്പൂൺ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുന്തിരി ചേർക്കണമെന്നില്ല കേട്ടോ, അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്താലും മതിയാകും, അല്ലെങ്കിൽ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സദ്യ സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് പായസമാണ്. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യണം. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനിക്ക് ചെയ്തേക്കാൻ മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.